ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ് സോഷ്യോളജി. പ്ലസ് ടു സോഷ്യോളജി 14-ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇതിനെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത് ബിഗിനിങ് ഓഫ് മാസ് മീഡിയ, അതിൻ്റെ ഉത്ഭവം, മാസ് മീഡിയ ഇൻ കൊളോണിയൽ ഇന്ത്യ, കൊളോണിയൽ കാലത്തെ ബഹുജന മാധ്യമം, മേജർ ന്യൂസ് പേപ്പർ ഇൻ കൊളോണിയൽ ഇന്ത്യ, മാസ് മീഡിയ ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, റേഡിയോ, ടി വി, പ്രിൻറ്റ് മീഡിയ, ആൻഡ് ഫൈനൽ വൺ ഗ്ലോബലൈസേഷൻ ആൻഡ് ദ മീഡിയ, പ്രിൻറ്റ് മീഡിയ, ടി വി, റേഡിയോ. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ദ ബിഗിനിങ് ഓഫ് ദ മാസ് മീഡിയ, ബിഗിനിങ് ഓഫ് മാസ് മീഡിയ, ആധുനിക ബഹുജന മാധ്യമത്തിൻ്റെ ആരംഭം എന്നുള്ളത്. പണ്ട് കാലത്ത് നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ആശയങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുരാതനമായിട്ടുള്ള ഗ്രന്ഥങ്ങളും മറ്റൊക്കെ കിട്ടിയിട്ടുള്ളത് താളിയോൽ, അതുപോലെ തന്നെ വലിയ വലിയ കല്ലിലൊക്കെ കൊത്തി വെക്കപ്പെട്ടാണ്. പക്ഷേ 1440-ലെ അച്ചടിയന്ത്രത്തിൻ്റെ വികാസത്തോടു കൂടിയാണ് ബഹുജന മാധ്യമ സ്ഥാപനം ആരംഭിച്ചത്. 1440-ലെ ഗുട്ടൻബർഗ് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചു. ആദ്യമായി അച്ചടിയന്ത്രത്തിൽ അച്ചടിച്ച പുസ്തകമാണ് ഹോളി ബൈബിള്. പക്ഷേ 1850-ന് ശേഷമുള്ള വ്യവസായ വിപ്ലവത്തോടു കൂടി അച്ചടി വ്യവസായം വ്യാപിച്ചത്. അന്നു മുതലാണ് പ്രിൻ്റ് മീഡിയ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി, 18-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ, അതുപോലെ തന്നെ 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തോടുകൂടി വർത്തമാന പത്രങ്ങളും ധാരാളം ബുക്കുകളും അച്ചടിച്ച് പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ ദേശീയതാ ബോധത്തിന് അല്ലെങ്കിൽ ദേശീയതയുടെ വളർച്ചത്തിന്, ദേശീയ ബോധത്തിന് വർത്തമാന പത്രങ്ങൾ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. രാഷ്ട്രം ഒരു സാങ്കല്പിക സമുദായമാണ് എന്നുള്ളതിനുള്ളൊരു തിരിച്ചറിവാണ് ഇത്. ദെൻ കൊളോണിയൽ ഇന്ത്യയിലെ ബഹുജന മാധ്യമങ്ങൾ, ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള കൊളോണിയൽ ഓൺവേർഡ് ക്വസ്റ്റ്യൻ മാത്സ് ഫോളോവിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയയാണിത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അച്ചടി ശാലകൾ സ്ഥാപിച്ചിരുന്നു. ഇംഗ്ലീഷിലും നാട്ടുഭാഷയിലും, വെർനാക്കുലർ ലാംഗ്വേജ്, പ്രാദേശിക ഭാഷയിലും അനേകം പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നീട് ഈ പത്രങ്ങൾ തന്നെ, ഈ നാട്ടുഭാഷയിലുള്ള പ്രാദേശിക ഭാഷയിലുള്ള പത്രങ്ങൾ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു പടയൊരുക്കം നടത്താൻ അല്ലെങ്കിൽ ജനങ്ങളെ അവബോധം നൽകാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇത് നിർത്താൻ വെർനാക്കുലർ പ്രസ് ആക്ട് ഓഫ് 1878, 1878-ലെ പ്രസ് ആക്ട് ഒക്കെ കൊണ്ടുവരുന്നുണ്ട് അത് നിരോധിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അതൊന്നും നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചാണ്. അപ്പോൾ ദേശീയ വീക്ഷണമുള്ള ധാരാളം ന്യൂസ് പേപ്പറുകൾ ഉയർന്നു വന്നു എന്നുള്ളതാണ്. ദേശീയബോധം പ്രചരിപ്പിക്കാനും പൊതുജന അഭിപ്രായം വളർത്തിയെടുക്കുന്നതിനും പത്രങ്ങൾ പ്രധാന പങ്ക് വഹിച്ചു. ബ്രിട്ടീഷ് വിരുദ്ധ സമീപനം സ്വീകരിച്ച പത്രങ്ങളെ അടിച്ചമർത്താനാണ് കൊളോണിയൽ ഗവൺമെൻറ് ശ്രമിച്ചത്. അതാണ് വെർനാക്കുലർ പ്രസ് ആക്ട് പോലത്തെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. സ്വദേശാഭിമാനി, രാമകൃഷ്ണപിള്ള ഒക്കെ, ഒക്കം അബ്ദുൽ ഖാദിർ മൗലവീസ്, ഒരു പത്രാധിപൻ്റെ നാടുകടത്തൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ആരംഭിച്ച കൊളോണിയൽ കാലത്ത് ആരംഭിച്ച പ്രധാന പത്രങ്ങളാണ്. 1816-ലെ ബംഗാൾ ഗസ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രമാണ്. 1821-22 രാജാ റോമോഹൻ റോയ് ആരംഭിച്ചിട്ടുള്ള പത്രങ്ങളാണ് സംബാദ് കൗമതി, അതുപോലെ തന്നെ മീറത്തുൽ അക്ബർ, പേര് ശ്രദ്ധിക്കുക, മീറത്തുൽ അക്ബർ. ദെൻ ബോംബെ സമാചാർ ഗുജറാത്തി, ഫൗദുഞ്ചി മുർസബൻ, അതുപോലെ തന്നെ സോമപ്രകാശം, ഈശ്വർ ചന്ദ വിദ്യാസാഗർ, ബംഗാളിലാണ്. ദെൻ അതുപോലെ തന്നെ ദ ടൈംസ് ഓഫ് ഇന്ത്യ ബോംബെയിൽ നിന്ന് വരുന്നു, ഇപ്പോഴും നിൽക്കുന്നതാണ്. ദെൻ ദ പയനീർ അലഹബാദ്, ദ മദ്രാസ് മെയിൽ, ദെൻ ദ സ്റ്റേറ്റ്മാൻ ഫ്രം കൽക്കട്ട 1875. 1876-ലെ ദ സിവിൽ ആൻഡ് മിലിറ്ററി ഗസ്റ്റ് ലാഹോർ. ദെൻ 1878-ലെ നമ്മുടെ ഹിന്ദു, ദ ഹിന്ദു എന്നുള്ള പത്രം അച്ചടിക്കാൻ തുടങ്ങി. 1878 അതുകൂടി ഓർത്ത് വെക്കുക. സ്വതന്ത്ര ഇന്ത്യയിലെ ബഹുജന മാധ്യമങ്ങൾ, സ്വാതന്ത്ര്യാനന്തരം പ്രിൻ്റ് മീഡിയ എങ്ങനെയാണെന്ന് നോക്കാം. ഗവൺമെൻറ്റിൻ്റെ വികസന പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങളും ജനങ്ങളിൽ എത്തിക്കാനുള്ള മാർഗമായിരുന്നു ബഹുജന മാധ്യമങ്ങൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ. നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾ, തൊട്ടുകൂടായ്മ, ശൈശവവിവാഹം, വിധവകൾക്കുള്ള വിലക്കുകൾ, മന്ത്രവാദം, സാമൂഹിക അനാചാരങ്ങൾക്കുമെതിരെ, പീഡനങ്ങൾക്കുമെതിരെ പടപൊരുതാൻ മാധ്യമങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. യുക്തിപൂർവം അതുപോലെ തന്നെ ശാസ്ത്രീയപരമായിട്ടുള്ള മനോഭാവം വളർത്താനും മാധ്യമങ്ങൾ സഹായിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യാനന്തരം. റേഡിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ 1920-കളിലാണ് നമ്മുടെ രാജ്യത്ത് റേഡിയോ സംപ്രേഷണം ആരംഭിച്ചത്.
വാർത്തകൾ, വാർത്താധിഷ്ഠിത പരിപാടികൾ, വർത്തമാന കാര്യങ്ങൾ, വികസനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ എന്നിവ പരിപാടികൾ ഉണ്ടായിരുന്നു. വിവിധ് ഭാരതി അതുപോലെ തന്നെ ഹിന്ദി ചലച്ചിത്രങ്ങൾ സംപ്രേഷണം ചെയ്തു എന്നുള്ളതാണ്. ടെലിവിഷൻ്റെ ആവിർഭം 1959 ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ 1975 ശേഷമാണ് ഒരു കളർ ടെലിവിഷൻ വിപ്ലവം ഇന്ത്യയിൽ വരുന്നത്. 1982 ഏഷ്യൻ ഗെയിംസ് ആദ്യമായിട്ട് വർണ്ണ സംപ്രേഷണം, അതായത് കളറിൽ പ്രക്ഷേപണം ചെയ്തു എന്നുള്ളതാണ്. ഗ്രാമവികസനത്തിന് പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പരിശീലനത്തിൽ പ്രക്ഷേപണം തുടങ്ങിയതാണ് ടെലിവിഷൻ പരിപാടികൾ. അതിനു വേണ്ടിയിട്ട് സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷണൽ എക്സ്പീരിയൻസ് സൈറ്റ് എന്നുള്ളൊരു പരീക്ഷണം 1975 നമ്മൾ നടത്തുകയുണ്ടായി. ദെൻ പ്രധാനപ്പെട്ട പരിപാടി ഹം ലോകെ, ഭൂനിയാദ്, അതുപോലെ തന്നെ രാമായണം, മഹാഭാരത സീരിയലുകളൊക്കെ ടെലിവിഷനിലുണ്ടായിരുന്നു എന്നുള്ളത്. അച്ചടി മാധ്യമം എന്നുള്ളത് വികസന പ്രശ്നങ്ങൾ, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് എതിരെയും പോരാടിയിട്ടുണ്ട് അച്ചടി മാധ്യമങ്ങൾ. ബഹുജന മാധ്യമങ്ങൾ എത്ര കണ്ട് വളർന്നാലും, നവമാധ്യമങ്ങൾ എത്ര കണ്ട് ഉയർന്നാലും അച്ചടി മാധ്യമത്തിൻ്റെ പ്രസക്തി ഇന്നും ഉണ്ട് എന്നുള്ളതാണ്. അച്ചടി മാധ്യമങ്ങൾ ആഗോളവൽക്കരണ മാധ്യമങ്ങളും എന്നുള്ള സമിതിയിൽ അച്ചടി മാധ്യമങ്ങൾ പത്രങ്ങളും ഉൽപാദനവും പ്രചാരണവും വർദ്ധിപ്പിക്കുന്നതിന് പുതിയ സാങ്കേതിക വിദ്യകൾ പങ്കുവച്ചു എന്നുള്ള, സർക്കുലേഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് സപ്ലിമെൻറ്റുകൾ, അതുപോലെ തന്നെ വിശേഷ പതിപ്പുകൾ, ലഘുലേഖ എന്നിവ സൗജന്യമായിട്ട് വിതരണം ചെയ്തു നമ്മുടെ ഓരോ പത്രത്തിൻ്റെ ക്വാളിറ്റി കൂട്ടി എന്നുള്ള, അതിൻ്റെ പ്രിൻറ്റിങ് ടെക്നോളജി വർദ്ധിച്ചത് മൂലം ഇമേജസുകളൊക്കെ ക്ലാരിറ്റിയുള്ള ഇമേജസ് അവർക്ക് ലഭിക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ള. വിവിധ വിപണന തന്ത്രങ്ങൾ ഉപയോഗിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പതിപ്പുകൾ പുറത്തിറക്കി എന്നുള്ളതാണ്. ദെൻ ടെലിവിഷൻ 1991 സർക്കാർ നിയന്ത്രണത്തിൽ ദൂരദർശൻ മാത്രമുള്ളൂ. അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് പ്രൈവറ്റായിട്ടുള്ള ചാനലുകളുടെ ഒക്കെ ആവിർഭാവം ഉണ്ടായിട്ടുണ്ട്. കേബിൾ ടി വി വ്യവസായം വളർന്നു വന്നു. 24 മണിക്കൂറും ഉള്ള ചാനലുകൾ വരാൻ തുടങ്ങി. പൊതു ചർച്ചാ സംവാദങ്ങൾ, ടോക്ക് ഷോ, ഗെയിം ഷോ തുടങ്ങിയവ ജനകീയ ശ്രദ്ധ ആരംഭിച്ചു എന്നുള്ളതാണ്. ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് റേഡിയോ എന്നുള്ളത് 24 ഭാഷകളിലും 146 ഉപഭാഷകളിലും സംപ്രേഷണം ചെയ്തു. FM റേഡിയോ, അതുപോലെ തന്നെ പ്രൈവറ്റ് FM റേഡിയോ ചാനലുകളെല്ലാം ഗ്ലോബലൈസേഷൻ കാലത്ത് അതിനുശേഷം ഉയർന്നു വന്നതാണ്. അപ്പോൾ ഇതാണ് 14-ാമത്തെ പാഠം. താങ്ക് യു.